നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. ചെറിയൊരു സമാധാനമുണ്ട്. ആയിഷ മാഡത്തിന് അബോർഷനായതിന് നിനക്കെന്തിനാ സമാധാനം? വെറുതെ അബോർഷനാവ മാത്രല്ലോ ചെയ്തത്, യൂട്രസ് എടുത്തു കളഞ്ഞില്ലേ? അതെ, അത് നീയുമായി എന്താ ബന്ധം? എടി, അവൾക്ക് ഒരിച്ചിരി തണ്ട് കൂടുതലായിരുന്നു. ഈ ഇടക്കാലത്ത് ഞാനൊന്ന് അടുക്കാൻ വേണ്ടി ശ്രമിച്ചതാ, പക്ഷെ എനിക്ക് പിടി തന്നില്ല. പിന്നെ ഗർഭിണിയും കൂടി ആയി കഴിഞ്ഞപ്പോ സ്വഭാവം മൊത്തത്തിൽ അങ്ങോട്ട് മാറി. വീണ്ടും എനിക്കെതിരെ തിരിയുന്നൊരവസ്ഥയിലേക്ക് മാറി ആയിഷ. ഇപ്പൊ അഹങ്കാരം കുറഞ്ഞു കാണും. കുറച്ചൊക്കെ മര്യാദ പഠിക്കുന്നത് നല്ലതാണേ. നിന്റെ കാര്യത്തിൽ അത് ശരിയാ, കുറച്ചൊക്കെ മര്യാദ പഠിക്കുന്നത് നല്ലതാ. മറ്റുള്ളവരുടെ എന്ത് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ നീ സന്തോഷമായിട്ട് എടുക്കരുത്, എന്തെങ്കിലുമൊക്കെ തിരിച്ചടി ഉണ്ടാവും. അങ്ങനെ ഉണ്ടായാ ഉണ്ടാകട്ടെ. ഇപ്പൊ എന്തായാലും ആയിഷയുടെ അഹങ്കാരം തീർന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയാണ് അവളായിട്ട് കൂടുതൽ ഞാൻ അടുക്കാൻ പോകുന്നത്. ഇനി അടുക്കാൻ ചെന്നാ അവള് വേണ്ടാന്ന് പറയത്തൂല്ല. ആയിഷ മാഡത്തോട് അടുത്തിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? പ്രത്യേകിച്ച് പ്രയോജനം വല്ലതും ഉണ്ടോ? പ്രയോജനം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാ, എന്തായാലും ഒരു പോലീസ് ഓഫീസർ അല്ലേ, എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ഗുണം ഉണ്ടാവാതിരിക്കും. ഞാൻ അങ്ങോട്ട് സഹായിക്കും എന്നൊരു തോന്നൽ ഉണ്ടാക്കി എടുത്തേച്ചാ പോരെ. ഈ സുജാതയുമായിട്ടുള്ള ഇഷ്ടക്കുറവേ ആള് കത്തിക്കുഞ്ഞ. അപ്പൊ സുജാതയ്ക്കെതിരെ എന്ത് ചെയ്താലും പോലീസുകാരും അങ്ങ് കണ്ണടയ്ക്കും. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. എന്തു പറഞ്ഞാലും പറഞ്ഞു വന്നാലും സുജാത സുജാത ഒന്ന് നിർത്തിക്കൂടേത്? എങ്ങനെ നിർത്താനാ? വണ്ടി അടിച്ച് കൊല്ലാൻ നോക്കിയിട്ടും ഒരു കുഴപ്പമില്ലാത്തത് അവക്ക് മാത്രം. എന്തൊരു ജന്മമാണോ എന്തോ അത്. അതുപോലെ തന്നെയാണ് സജിത്തും. അവനെ എത്ര വട്ടം കൊല്ലാൻ ശ്രമിച്ചാലും അവൻ ചാവത്തില്ല. ഇനി എന്തെങ്കിലും അറ്റകൈ നോക്കേണ്ടി വരും. എന്തായാലും കഷ്ടായിപ്പോയി. ആയിഷ മാഡം അങ്ങനെ ഒരുപാട് പ്രായമുള്ള സ്ത്രീയൊന്നും അല്ലല്ലോ. ഈ പ്രായത്തിൽ ഇങ്ങനെ സംഭവിക്കാന്ന് പറഞ്ഞാൽ അത് കഷ്ടമല്ലേ? ഓ, എന്ത് കഷ്ടം! ഈ പിള്ളേരൊന്നും ഉണ്ടാവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചുമ്മാ കഷ്ടപ്പാട്, ഇതുങ്ങളൊക്കെ മേച്ചോണ്ട് നടക്കണ്ടേ? അത് നിന്റെ ആറ്റിറ്റ്യൂഡ്. ഒരു അമ്മയാകാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന എത്രയോ പേരുണ്ട്.